നമസ്കാരം. സംസ്ഥാനത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നതോടുകൂടി തെരുവ് നായകളുടെ കടിയേൽക്കുന്ന കെ സംസ്ഥാനത്തൊട്ടാകെ കടിയേൽക്കുന്ന സംഭവങ്ങൾ പെരുകുന്നു. അതോടനുബന്ധിച്ച് തത്വമായി ന്യൂസ് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടത്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആ ഭാഗത്തൊക്കെ റോഡിനിരുവശവും ഞങ്ങൾ കണ്ടത് വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപമായിരുന്നു. ഈ മാലിന്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ സാധാരണ ഗാർഹികമായ മാലിന്യ നിക്ഷേപങ്ങൾ മാത്രമായിരുന്നില്ല, അനധികൃതമായി ആ മേഖലയിൽ നടക്കുന്ന മുഴുവൻ അറവുശാലകളുടെയും മാലിന്യങ്ങൾ റോഡരികിലിട്ട് കന്നുകാലികളെയും കോഴികളെയും കശാപ്പ് ചെയ്യുന്നു, അവിടെ വച്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് മാംസം പ്രദർശിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നു. യാതൊരു അനുമതിയോ ലൈസൻസും ഇല്ലാതെയാണ് ഇത്തരം അറവുശാലകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ പട്ടിയെ കൊണ്ട് തീറ്റിക്കുന്നു എന്ന് മാത്രമല്ല, ചോരയൊലിപ്പിക്കുന്ന മാലിന്യങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ആ റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ അതിൽ ചില പ്രദേശങ്ങൾ മാലിന്യമുക്തമായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വാർത്ത വന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. പല പ്രദേശത്തു നിന്നും നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഗതാർഹമായ നടപടിയാണ്. എന്തായാലും തെരുവു നായകളുടെ വംശവർദ്ധനവിനും അവ അപകടകാരികളായി മാറുന്നതിനും ഇത്തരത്തിലുള്ള അറവുശാല മാലിന്യങ്ങളുടെ പങ്ക് ചെറുതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. റോഡിനിരുവശവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ നടക്കുന്ന വഴിക്ക് ഇരുവശവും കണ്ണുപൊത്തി ഭക്തജനങ്ങൾ നടക്കുന്ന കാഴ്ച നമുക്ക് ഈ റോഡിലൂടെ കാണാൻ സാധിക്കുമായിരുന്നു. അവിടെയാണ് ജീവനോടും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവരുന്ന കന്നുകാലികളെ റോഡരികിൽ വെച്ച് കശാപ്പ് ചെയ്യുകയും ആ മാംസം വെട്ടി അവിടെ അറവ് മാലിന്യം അവിടെ തന്നെ നിക്ഷേപിക്കുകയും തൊട്ടടുത്തെ ജലാശയങ്ങൾക്കും അതുപോലെ തന്നെ പരിസരവാസികൾക്കുമെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത്. അവിടെ നിന്നും ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാലിന്യങ്ങൾ നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ഇത് തത്വമയി ന്യൂസ് ഇമ്പാക്റ്റ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ച അതേ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് മാലിന്യ നിർമ്മാർജ്ജനം ഉണ്ടായിരിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മുൻകൈയെടുത്തിരിക്കുന്നത് ആരാണ് എന്നറിയില്ല. എന്തായാലും മാലിന്യങ്ങൾ നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. വലിയൊരു ആശ്വാസമാണ്. തെരുവു നായകൾക്കെതിരെ, തെരുവു നായ ശല്യത്തിനെതിരെ അവയെ കൂട്ടത്തോടെ കൊല്ലുന്നതിനു പകരം മനുഷ്യൻ്റെ രീതികൾ മാറ്റുക, മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയുന്നതുൾപ്പെടെയുള്ള മനുഷ്യൻ്റെ ജീവിതശൈലി മാറ്റുക എന്നൊരു സന്ദേശമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് സമൂഹത്തിൽ വ്യാപകമായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.